സഖാവെ ഒരു തീരുമാനം എടുക്കണം. പിണറായിയോട് ഇത് പറയുന്നത് ജോസ് കെ മാണിയാണ്. വല്ലാത്തൊരു അവസ്ഥയാണ് ജോസ് കെ മാണിയുടേത്. ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തത്ത് അമ്മാത്തൊട്ട് എത്തിയതുമില്ല. ഇതാണ് മാണി ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. യു ഡി എഫിൽ നിന്ന് പടിയിറങ്ങിപ്പോയ ജോസ് കെ മാണിക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് ആദ്യം ക്ഷണിച്ചത് പിണറായി വിജയൻ്റെ സി പി എം ആണ്. പക്ഷേ സി പി ഐ ഇടഞ്ഞു. പിന്നീട് സി പി ഐ ചർച്ചയാകാമെന്ന് പ്രഖ്യാപിച്ചു. ചർച്ച നീണ്ടു നീണ്ടു പോകുന്നു. മാത്രമല്ല മാണി ഗ്രൂപ്പിനെ എങ്ങനെ ഏത് രീതിയിൽ ഉൾക്കൊള്ളണം എന്നതിനെ സംബന്ധിച്ചും സി പി എമ്മിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ മാണി വളരെ അസ്വസ്ഥനാണ്. ജോസ് കെ മാണി വളരെ അസ്വസ്ഥനാണ്. കാരണം തൻ്റെ ഗ്രൂപ്പിലുള്ള പ്രമുഖ നേതാക്കളെല്ലാം കൂടൊഴിഞ്ഞു പോകുന്നു. ജോസഫ് എം പുതുശ്ശേരി ജോസഫ് പക്ഷത്തേക്ക് കൂറുമാറി. തോമസ് ചാഴിക്കാടൻ കൂറുമാറാൻ തയ്യാറായി നിൽക്കുന്നു. ഇപ്പോൾ ആകെയുള്ളത് റോഷി അഗസ്റ്റിനും എൻ ജയരാജ് എം എൽ എയുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ കരുത്ത്. ഇവർ രണ്ടുപേരും ജോസ് കെ മാണിയോട് പറഞ്ഞു കഴിഞ്ഞു, എൽ ഡി എഫിൻ്റെ തീരുമാനം വൈകിപ്പിക്കരുത്. വൈകിപ്പിച്ചാൽ ഉള്ള ആൾക്കാർ കൂടി കൊഴിഞ്ഞു പോകും, ഉള്ള നേതാക്കൾ കൂടി അപ്പുറത്തേക്ക് പോകും. ഈ സാഹചര്യത്തിലാണ് ജോസ് കെ മാണി പിണറായി വിജയനോട് വ്യക്തമായ ഒരു തീരുമാനം അറിയിക്കാൻ ആവശ്യപ്പെട്ടത്. കാരണം ജോസ് കെ മാണിക്ക് ഔദ്യോഗികമായി എൽ ഡി എഫ് പ്രവേശനം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. മാണിയുടെ ജന്മദിനത്തിൽ തന്നെ അത് പ്രഖ്യാപിക്കാൻ ജോസ് കെ മാണി ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ജോസ് കെ മാണിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ പേറിക്കൊണ്ടാണ് ജോസ് കെ മാണിയുടെ നിൽപ്പ്. എൽ ഡി എഫിലേക്ക് ചേക്കേറിയാൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങൾ ചോദിക്കണം, ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ മണ്ഡലങ്ങൾ ചോദിക്കണം, ഇതൊക്കെയാണ് ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. പക്ഷേ എൽ ഡി എഫ് ഇതുവരെയും ജോസ് കെ മാണിയുടെ പ്രവേശനത്തെപ്പറ്റി കൂടുതൽ വ്യക്തമാക്കിയിട്ടില്ല. കൂടുതൽ വ്യക്തമാക്കാൻ എൽ ഡി എഫ് തയ്യാറായിട്ടില്ല. സി പി എം ക്ഷണിക്കുന്നുണ്ട്. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ക്ഷണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിക്കുന്നുണ്ട്. എൽ ഡി എഫ് കൺവീനർ വിജയരാഘവൻ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഘടകകക്ഷിയായ സി പി ഐ വ്യക്തമായൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇതാണ് സി പി എമ്മിനെ വെട്ടിലാക്കുന്നത്. സി പി ഐ ഇപ്പോഴും പറയുന്നത് മാണി ഗ്രൂപ്പ് പ്രവർത്തിച്ച് കാണിക്കട്ടെ, അവരുടെ പ്രവൃത്തി കണ്ടതിന് ശേഷം ക്ഷണിക്കാമെന്നാണ്. മാത്രമല്ല സി പി ഐ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മാണി ഗ്രൂപ്പിന് പറയുന്നത് പോലെ വലിയ ശക്തിയൊന്നുമില്ല. മാണി ഗ്രൂപ്പിന് 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാനുള്ള സ്വാധീനമുണ്ടെന്ന് സി പി എം പറയുമ്പോൾ സി പി ഐ പറയുന്നു മാണി ഗ്രൂപ്പിന് വലിയ ശക്തിയൊന്നുമില്ല. മാണി ഗ്രൂപ്പ് വന്നിട്ടും ഒന്നും നേടാൻ പോകുന്നില്ല. മാണി ഗ്രൂപ്പ് വന്നാലും വന്നില്ലെങ്കിലും എൽ ഡി എഫിൻ്റെ കരുത്ത് അതുപോലെ തന്നെ നിൽക്കും. എൽ ഡി എഫിൻ്റെ സ്ഥിതി ഇതുപോലെ തന്നെ നിൽക്കും. എൽ ഡി എഫിൻ്റെ മുഖഛായ മാറ്റാനോ എൽ ഡി എഫിന് വേണ്ടി പടപ്പുറപ്പാടിറങ്ങി വിജയം കൈവരിക്കാനോ ജോസ് കെ മാണിക്ക് കഴിവില്ല. ഇതാണ് സി പി ഐയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ സി പി ഐ ജോസ് കെ മാണി പ്രശ്നത്തിൽ ചർച്ച തുടരുന്നു. ചർച്ച നീണ്ടു നീണ്ടു പോകുന്നു. അതേസമയം സി പി എം ജില്ലാ സെക്രട്ടറിമാരോട് മാണി ഗ്രൂപ്പുമായി ചർച്ച നടത്താൻ സി പി എം സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മാണി ഗ്രൂപ്പിലെ നേതാക്കളുമായി ചർച്ച നടത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നീക്കുപോക്കുണ്ടാക്കാനാണ് സി പി എം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അവർ മാണി ഗ്രൂപ്പിൻ്റെ നേതാക്കളുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ചർച്ച എങ്ങും എത്തുന്നില്ല. കാരണം ഒരു കാലത്ത് യു ഡി എഫിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു പോകുന്നത് വരെ ജോസ് കെ മാണി ഗ്രൂപ്പ് മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ജയപരാജയങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഗ്രൂപ്പായിരുന്നു. പിന്നീട് ജോസ് കെ മാണിയും ജോസഫും ഓതിരം കടകം പറഞ്ഞു വെട്ടി. ഇരുവരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. പക്ഷേ ജോസ് കെ മാണി വിജയിച്ചത് ഔദ്യോഗിക പാർട്ടിയുടെ പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും തങ്ങൾക്ക് ലഭിച്ചതോടുകൂടിയാണ്. ഔദ്യോഗിക പാർട്ടി സ്ഥാനവും രണ്ടില ചിഹ്നവും ലഭിച്ചതോടുകൂടി ജോസ് കെ മാണി കൂടുതൽ കരുത്തനായി മാറുമെന്ന് പ്രതീക്ഷിച്ചവർ ഏറെ. പക്ഷേ പിന്നീട് കാണുന്നത് ജോസഫിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളാണ്. ആ തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഒടുവിലാണ് അതുവരെ ജോസ് കെ മാണിയുടെ ഉപദേശകനായിരുന്ന, ജോസ് കെ മാണിയുടെ വലങ്കൈയായിരുന്ന, ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ജോസഫ് എം പുതുശ്ശേരി മറുകണ്ഠം ചാടിയത്. ജോസ് കെ മാണിയെ തെല്ലെന്നുമല്ല ഞെട്ടിച്ചത്. ജോസ് കെ മാണി ഗ്രൂപ്പിലെ നേതാക്കളെ തെല്ലെന്നുമല്ല ഞെട്ടിച്ചത്. ഇപ്പോൾ തോമസ് ചാഴിക്കാടനും മറുകണ്ഠം ചാടാൻ തയ്യാറായി നിൽക്കുന്നു. ഇതോടുകൂടി ജോസ് കെ മാണി തിരിച്ചറിയുന്നു തൻ്റെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്. തൻ്റെ കാൽക്കീഴിലെ മണ്ണ് ചോർന്നു തുടങ്ങി. അതിനു മുമ്പ് എൽ ഡി എഫിലേക്ക് ചേക്കേറി തങ്ങളുടെ ശക്തി തെളിയിക്കണം. എൽ ഡി എഫിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ കൂടുതൽ നേതാക്കൾ മറുകണ്ഠം ചാടില്ല എന്നാണ് ജോസ് കെ മാണിയുടെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് ജോസ് കെ മാണി പിണറായി വിജയനോട് പറയുന്നത്.
തീരുമാനം വേഗമെടുക്കണം. തീരുമാനം എത്രയും പെട്ടെന്ന് വേണം. കാരണം തനിക്ക് തന്റേതായ രാഷ്ട്രീയ കളികൾ കളിക്കാനുണ്ട്. തനിക്ക് തന്റേതായ രാഷ്ട്രീയ തട്ടകങ്ങൾ ഉറപ്പിക്കാനുണ്ട്. തനിക്ക് തന്റേതായ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാനുണ്ട്. ഇത് ജോസ് കെ മാണി പിണറായി വിജയനെ അറിയിച്ചു കഴിഞ്ഞു. പിണറായി വിജയനെ മാത്രമല്ല കോഴിയേരി ബാലകൃഷ്ണനുമായും ജോസ് കെ മാണി ചർച്ച ചെയ്തു കഴിഞ്ഞു. പക്ഷേ സിപിഎം ഇപ്പോഴും ജോസ് കെ മാണിയെ കൂടെ കൂട്ടുന്നതിൽ അവ്യക്തത നിലനിർത്തുകയാണ്. എങ്ങനെ ഏതു തരത്തിൽ മാണി ഗ്രൂപ്പിനെ കൂടെ കൂട്ടണം? അലിഖിത സഖ്യമുണ്ടാക്കണോ ലിഖിത സഖ്യമുണ്ടാക്കണോ? ഇതാണ് സിപിഎമ്മിനെ അലട്ടുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അലിഖിത സഖ്യമുണ്ടാക്കി സിപിഎമ്മുമായി ചേർന്ന് നിന്ന് മത്സരിക്കാൻ ജോസ് കെ മാണി തയ്യാറല്ല. ലിഖിതമായ സഖ്യം തന്നെ വേണം. എല്ലാത്തിനും കരാറും വ്യവസ്ഥയും വേണം. ഇതാണ് ജോസ് കെ മാണി പറയുന്നത്. തന്ത്രജ്ഞനായ മാണിയുടെ പുത്രനാണ് ജോസ് കെ മാണി. പിതാവിനെ പോലെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ ജോസ് കെ മാണിക്ക് കഴിവുണ്ട്. പക്ഷേ ജോസ് കെ മാണിയുടെ പ്രതീക്ഷകൾ പലതും തെറ്റിപ്പോയി. ജോസഫ് എം പുതുശ്ശേരി മറുകണ്ഠം ചാടിയത് ജോസ് കെ മാണിയുടെ പ്രതീക്ഷകൾ തെറ്റിയതുകൊണ്ടാണ്. ജോസ് കെ മാണിയുടെ ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹത്തെ ഈ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഔദ്യോഗിക പാർട്ടി സ്ഥാനവും പാർട്ടിയുടെ ചിഹ്നവും ലഭിച്ചതോടുകൂടി ജോസ് കെ മാണി വിചാരിച്ചത് തൻ്റെ കൂടെ നിൽക്കുന്ന നേതാക്കൾ തൻ്റെ പിന്നിൽ ഏകശിലാ ഫലകം പോലെ ഉറച്ചു നിൽക്കുമെന്നായിരുന്നു. തൻ്റെ പിന്നിൽ അവർ കരുത്തു തെളിയിക്കുമെന്നായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ജോസഫ് എം പുതുശ്ശേരി മറുകണ്ഠം ചാടി മാണി ഗ്രൂപ്പിൻ്റെ ദുർബലത വ്യക്തമാക്കി. മാത്രമല്ല ഈ നിലനിൽപ്പ് തുടർന്നു കഴിഞ്ഞാൽ കൂടുതൽ നേതാക്കൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകും എന്ന ഭയം ജോസ് കെ മാണിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി പറയുന്നത്, തീരുമാനമെടുക്കണം, LDFലേക്ക് തങ്ങളെ ക്ഷണിക്കണം, ഔദ്യോഗികമായി ക്ഷണിക്കണം, ലിഖിതമായി ക്ഷണിക്കണം. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന് മത്സരിച്ചാൽ സീറ്റുകളുടെ കാര്യത്തിൽ നീക്കുപോക്കുണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ നീക്കുപോക്കുണ്ടാകണം. ഇതാണ് ജോസ് കെ മാണിയുടെ ആവശ്യം. ഈ ആവശ്യം LDFനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്, പ്രത്യേകിച്ചും സിപിഎമ്മിനെ. സിപിഐയുടെ നിലപാട് തന്നെയാണ് സിപിഎമ്മിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. എന്തായാലും ജോസ് കെ മാണി അന്ത്യശാസനം പിണറായിക്ക് നൽകി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ വഴി നോക്കേണ്ടി വരും.